ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ക്യാമറ താഴെ വയ്ക്കാം. അയ്യോ വേണ്ട, അത് വേണ്ട, ശരിയാവില്ല. ഇത് ഇതാ ഇങ്ങനെ തരൂ. ഇരിക്കൂ ഇരിക്കൂ ഒരു മിനിറ്റ്. ഇത് കോള് ഓഫ് ചെയ്തിരിക്കാം. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച ശശിയോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ആ ദുഷ്ടനോടോ? ആ, അവൻ അന്ന് അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇതാരാ ഈ സമയത്ത്? ഹാപ്പി മാരീഡ് ലൈഫ്. സമ്മാനം തന്നിട്ട് നീ ഓടിക്കളയാൻ പോടാ, വാടാ ഇങ്ങോട്ട്. രാവിലെ വിവാഹത്തിനെത്താൻ സാധിക്കാത്തതിൽ ആദ്യമേ സോറി. എന്നെപ്പോലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ പ്രൊഡ്യൂസർമാർ സമയം തരില്ല. അത് തന്നെയാ പ്രശ്നം. ആ ഇന്നാ ഇത് പിടി, എന്റെ കയ്യിൽ ഭാരം ഒഴിയട്ടെ. കല്യാണത്തിന് വരാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചതാ. പാലക്കാട് ലൊക്കേഷൻ, പോരാത്തിന് മമ്മൂട്ടി സാറിന്റെ കോമ്പിനേഷനും. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുമോ? ആ ഞാൻ വേഗം പോയേക്കാം. നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ടെമ്പോ ഞാനായിട്ട് കളയുന്നില്ല. വിളിക്കുന്നില്ല പടേ. ശ്രീജേ നീ ഇരിക്കേ. ശ്രീജേ, ഇത് വലിയ ശല്യമായി. പറ്റില്ല, പോകാൻ പറ്റില്ല. വിടമാട്ടെ. അഡ്വാൻസ് ഒക്കെ ചോള ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് ചിരഞ്ജീവിയുടെ കൂടെ നടിക്കാൻ പോണോ? അത് ഇവിടെ നടക്കില്ല. നോ നോ നോ, നത്തിങ് ഡൂയിങ്. ആരാ? തന്നിഷ്ഠയാ. തന്നിഷ്ഠയോ? അതാരാ? തെലുങ്കിലെ പുതിയ നടിയാ തന്നിഷ്ഠ. അവളുടെ തന്നിഷ്ടം ഒന്നും ഇവിടെ നടക്കില്ല. ഇവിടെ എന്നിഷ്ടമേ നടക്കൂ. ഞാൻ ഹാപ്പിയാണ് സുധി. നല്ല ഐശ്വര്യമുള്ള, നല്ല പോസിറ്റീവ് എനർജി ഉള്ള കുട്ടിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് റഫീഖ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിസ്റ്റർ ഭാഗ്യവതിയാ. ഇവനെ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരുത്തനെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാ. ഇവൻ വെറുമൊരു വീഡിയോഗ്രാഫർ ആണ്ടാളല്ല. ഇവന്റെ ഫ്യൂച്ചർ അങ്ങ് സിനിമയില. ഇവൻ വലിയൊരു ക്യാമറമാനായി തീരും, എനിക്കുറപ്പാ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചാണോ? ഓ, ഞാൻ വരുന്ന വഴി കഴിച്ചതാ. എന്നാ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അപ്പൊ സിസ്റ്ററെ, ഞാൻ ഇറങ്ങിയെന്ന്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഊണിന് കൂടുതൽ കറികൾ വേണമെന്നൊന്നും സുധിക്ക് നിർബന്ധമില്ല. കൂർക്ക മെഴുക്ക് വരട്ടിയതും മോര് കാച്ചിയതും ഉണ്ടെങ്കിലേ അവന്റെ കാര്യം കൂശാൻ. സുഖുവിന് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും കടിച്ചു പറിക്കാൻ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ അവൻ ബഹളം ഉണ്ടാക്കും. അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ആ തലവേദനയില്ല. ഇറച്ചിയും മീനുമൊക്കെ സുമ നന്നായിട്ടുണ്ടാക്കും. നോണൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. പെൺകുട്ടികളായാലും ഒക്കെ പഠിച്ചിരിക്കണം. എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ കേശുവേട്ടന്റെ അമ്മ, സുധിയുടെ മുത്തശ്ശിയെ, എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി ആദ്യം അറിയേണ്ടത് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളാ. രുചിയുള്ള ഭക്ഷണം സ്നേഹത്തോടെ ഭർത്താവിന് വെച്ചു വിളമ്പി കൊടുത്താൽ ഒരു പരിധിവരെ കുടുംബകലഹം ഒഴിവാക്കാൻ പറ്റുമെന്ന്. കേശുവിട്ട് മരിക്കും വരെ ഞാനത് തെറ്റിച്ചിട്ടില്ല. മോളും അത് ഓർത്തിരുന്നാ മതി. സുധി ആളൊരു പാവാ. ആരെന്ത് പറഞ്ഞാലും അപ്പാടെ വിശ്വസിച്ച് ഇല്ലാത്ത എടാകൂടങ്ങളൊക്കെ ചെന്ന് ചാടും. ഇതിന്റെ പേരിൽ ഏട്ടനനിയനും കൂടി എപ്പോഴും വഴക്കാ. ഞാനാ ഇതിന്റെ ഇടയിൽ കിടന്ന് വിഷമിക്കണത്. കല്യാണം കഴിഞ്ഞ വർഷം 10 കഴിഞ്ഞിട്ടും സുഗുവിന് കുട്ടികളൊന്നും ആയിട്ടില്ല. അതിന്റെ ദുഃഖവും പ്രയാസവും അവന് നന്നായിട്ടുണ്ട്. ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആരാന്ന് നോക്കിയ മോളെ? അമ്മയോടെ അകത്തുണ്ട്. ഇനി വന്നേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നെ ക്യാമറാമാൻ ശേഖരന്റെ അസിസ്റ്റന്റ് ആക്കാന്ന് പറഞ്ഞ് റഫീക്ക് വിളിച്ചിരുന്നു. ഇന്ന് രാത്രി എന്നെ പാലക്കാട് എത്തണമെന്ന്. എന്റെ ഭാഗ്യം തെളിഞ്ഞു എന്നാ തോന്നണേ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലേ? ഇന്ന് ഏതായാലും മടങ്ങിയെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവിടെ ചെന്നോടൻ വിളിക്കാം. പിന്നെ തൽക്കാലം അമ്മ ഈ വിവരം അറിയണ്ട. അതെന്താ? സിനിമയുടെ കാര്യത്തിനാണ് പോകുന്നതെന്ന് അറിഞ്ഞാ ഞാൻ സ്റ്റുഡിയോ നോക്കാതെ നടക്കാണെന്നും പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കും. അയ്യോ, കള്ളം പറഞ്ഞു പോയിന്നെങ്ങാനും അറിഞ്ഞാ എന്നെ പറ്റി അമ്മ എന്ത് വിചാരിക്കും? അതൊന്നും സാരമില്ല. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം. വരൂ, പെട്ടി പാക്ക് ചെയ്യാം. റഫീഖ്, വല്ലാത്ത വിശപ്പ്. നിന്നെ കാണാതായപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി. ട്രെയിൻ ലേറ്റായോ? ആ, നീ ഫുഡ് കഴിക്കി. വേണ്ട, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. കുളിയൊക്കെ പിന്നെ ആവാം. ഡയറക്ടറുടെ മുറിയിൽ ക്യാമറമാനും റൈറ്ററും ഡിസ്കഷനിലാ. നമുക്ക് അങ്ങോട്ട് പോയി ഷെയറണ്ട കണ്ടേ. ആ, നീ കഴിക്കി. ലഡു പോലത്തെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, കടലക്കറി, ചപ്പാത്തി, സലാഡ്. ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട, ഞാൻ കഴിക്കില്ല. ആ, കഴിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒന്ന് കുപ്പിയും മോരായിട്ടുണ്ട്. എന്നിട്ടും ചിലർ കഴിക്കുന്നില്ലേ? ഹലോ, എന്താ മോളെ പറയ്. ശബ്ദം വരുന്നോ? ആ, കുറച്ച് പഴകി കഴിഞ്ഞാൽ ശബ്ദമൊക്കെ വരും. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും മോളെ. വെക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിലെ ചേരി കിടന്നുറങ്ങിയ പെണ്ണ ഇപ്പൊ അവർക്ക് സ്പ്ലിറ്റ് കേസിന്റെ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. നടി അവിനാശി വരുമ്പോ കാക്കക്കുയിൽ പോയിരുന്ന പെണ്ണ. പ്രൊഡക്ഷൻ ഷാപ്പാടൊക്കെ അടിച്ച ഈ കാണുന്ന നിറവും മസലൊക്കെ ഉണ്ടായത്. ഈ പ്രൊഡക്ഷൻ ഷാപ്പാട് 2 ആഴ്ച അടിച്ച നീ ഷാരൂഖ് ഖാനെ പോലിരിക്കും. പിന്നെ ഇത് ഏത് തരത്തിലുള്ള സിനിമയാ? ആ, ഇതൊരു പ്യൂർ ഫാമിലി ചിത്രമാണ്. ഡൈവോഴ്സായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. സൂപ്പർ ഹിറ്റ് ആവും. ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ റിലീസിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. എന്താ ഇതിന്റെ കഥ? കഥയൊക്കെ പറയാം. ആ, ആദ്യം നമുക്ക് ക്യാമറമാനെ കാണണം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. ഇപ്പോ പടത്തിന്റെ 1/3 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ക്ലൈമാക്സ് എന്താണെന്ന് ഫിക്സ് ചെയ്യാതെ ബാക്കി സീൻസ് എടുക്കാൻ പറ്റില്ല.